ആ മൗണ്ടൈനിന്റെ മുകളിൽ പോയിട്ട് ആ കൊച്ചിനെ എറിഞ്ഞ് കൊന്നു കളയും. അപ്പൊ അത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര, ഞാൻ വിശ്വസിച്ചതേയില്ല. എത്രയോ ആയിരക്കണക്കിന് കുട്ടികളെ അങ്ങനെ അങ്ങനെ കൊന്നു കളഞ്ഞിട്ട്. അത് ഈ ഒരു റീസൺ മാത്രമല്ല, പല റീസണിലും പോവണ്ട, അത് ചെയ്യണ്ട, അങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയാറില്ല. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ അത് ഞാൻ ചെയ്യുന്നു, അവരതിനെ സപ്പോർട്ട് ചെയ്യുന്നു വേണമെങ്കിൽ പറയാം. എനിക്ക് വിശന്നിട്ട് ഭക്ഷണം കിട്ടാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായി. സ്ത്രീകൾക്ക് എവിടെയും ലോകത്തിലെവിടെയും ഒറ്റയ്ക്ക് തന്നെ യാത്ര ചെയ്യാൻ സാധിക്കും എന്ന് തെളിയിച്ചൊരു യുവതി. ഇന്ന് സ്കൈലാർക്ക് പിക്ചേഴ്സ് എൻ്റർടൈൻമെൻറ്റിൻ്റെ കൂടെ ഉള്ളത് ബാക്ക് പാക്കർ അരുണിമയാണ്. അരുണിമ, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ഈ യാത്ര എന്ന് പറയുന്ന ഒരു ഒരു വികാരം എപ്പോഴാ തുടങ്ങിയത്? മീൻസ് കുഞ്ഞുനാൾ തൊട്ടേ യാത്രകൾ ചെയ്യുമായിരുന്നു? അതെ, ഒറ്റയ്ക്കല്ല, നമ്മളുടെ ഫാമിലിൻ്റെ കൂടെ എല്ലാം ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട് ചെറുപ്പത്തിൽ തന്നെ. പിന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ കൂട്ടുകാരുടെ കൂടെ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് ഒറ്റയ്ക്കുള്ള യാത്രകൾ, പ്ലസ് ടു കഴിഞ്ഞപ്പോഴാണ് യാത്രകൾ അങ്ങനെ ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്ത് തുടങ്ങിയത്. അപ്പം യാത്ര ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പലരും എന്താ പറയുക, ഞാൻ ട്രാവലിംഗ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. പണ്ട് ഞാൻ ടൂറിസ്റ്റായി യാത്ര ചെയ്തു, സ്ഥലങ്ങൾ കാണാൻ. അത് പണ്ട് കൂട്ടുകാരുടെ കൂടെ ആയാലും ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ ചെയ്യുന്ന യാത്രാ രീതി വ്യത്യസ്തമായിരുന്നു. ഒരു സ്ഥലത്ത് പോയാൽ ഞാൻ അവിടെ എന്തൊക്കെ കാണാനുണ്ട് അത് മാത്രമാണ് നോക്കുന്നത്. സ്ഥലങ്ങൾ എന്തൊക്കെയാണ്, വാട്ടർഫോൾസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ടുള്ള സീനിക് ആയിട്ടുള്ള വ്യൂസ്, ഇങ്ങനെയുള്ള ഒരു ട്രക്കിങ്ങിനൊക്കെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിൽ നിന്നും ഇപ്പോൾ ഉള്ളൊരു വ്യൂ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇപ്പം എനിക്ക് കൂടുതൽ കൾച്ചർ ബേസ്ഡ് അങ്ങനെ കാണണം. പിന്നെ അവരുടെ ഫെസ്റ്റിവൽസ്, എല്ലാ കാര്യങ്ങളും, അതായത് ഒരു ലൈഫ് സ്റ്റൈൽ, ജീവിത രീതി പല രാജ്യങ്ങളിലും, നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല ഭാഗങ്ങളിലും ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ കൂടെ ജീവിക്കണം, അതായത് അവരുള്ള ഒരാളായിട്ട് ഇങ്ങനെ യാത്ര തുടരണം എന്നുള്ളൊരു ഇതാണ് ഇപ്പോൾ ഉള്ളത്. കുഞ്ഞുനാളിൽ ഇപ്പം കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ ആയിട്ട് യാത്ര പോകുന്നു പറഞ്ഞ്, അപ്പൊ അങ്ങനെ പോയ സമയത്ത് ഈ ഒറ്റയ്ക്ക് യാത്ര തുടങ്ങണം എന്ന് പറഞ്ഞ, മീൻസ് അങ്ങനെ ഒരു മനസ്സിലൊരു തോന്നൽ വരാൻ കാരണം എന്താ? അതിന് പ്രത്യേകിച്ച് ഒരു കാരണമൊന്നുമില്ല. ഞാനിങ്ങനെ ഇവിടെ എറണാകുളത്ത് പഠിച്ചോണ്ടിരുന്ന ആ ഒരു സമയത്ത് ഞാൻ എന്താ പെട്ടെന്ന് ഒരു ദിവസം എങ്ങോട്ടെങ്കിലും പോകണം, എൻ്റെ മൈൻഡ് കുറച്ച് ഫെഡപ്പ് ആയ ടൈമിൽ എങ്ങോട്ടെങ്കിലും പോകണം എന്ന് തോന്നി. പക്ഷെ ആരെയും വിളിക്കാനും എനിക്ക് തോന്നിയില്ല. പിന്നെ എനിക്കങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാറുള്ളതുകൊണ്ട് അങ്ങനെ പേടിയൊന്നുമില്ല. അപ്പോഴാണ് ഞാനിങ്ങനെ ഫസ്റ്റ് ഒരു ഗോവയിലേക്കാണ് ആദ്യത്തെ ഒരു യാത്ര ഒറ്റയ്ക്ക് ഇങ്ങനെ പോയി. പക്ഷെ ആ യാത്രയിൽ ഉണ്ടായ കുറച്ച് എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര ക്രേസ് ആയിരുന്നു. ആ ഒരു ഇത് അടിപൊളിയായി തോന്നി. അപ്പം എനിക്ക് തോന്നി ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റും, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു ഫീൽ അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. പക്ഷെ പിന്നീടും ഒരുപാട് കൂട്ടുകാരുമായിട്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് കാരണം അതിനുശേഷം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഫിനാൻഷ്യൽ ഇതൊക്കെ ഞാൻ പക്ഷെ അപ്പോഴേ പാർട്ട് ടൈം ജോബ്സ് ഒക്കെ ചെയ്യുന്നുണ്ടായി ഇവിടെ പഠിക്കുന്ന ടൈമിൽ തന്നെ. ഏവിയേഷൻ ആയതുകൊണ്ട് നമുക്കൊരു 3 hours ഒക്കെ ക്ലാസ് ഉണ്ടാവുള്ളൂ. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്യാം എന്നുള്ളതിൽ പാർട്ട് ടൈം ജോബ്സ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ക്യാഷ് വെച്ച് ഞാൻ എപ്പോഴും യാത്രകളും സിനിമകളൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെയാണ് ഈ ഗോവ യാത്ര ചെയ്ത സമയത്ത് എന്തോ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി, അതാണ് കുറച്ചൊക്കെ മോട്ടിവേറ്റ് ആയെന്ന് പറഞ്ഞു. എന്താ അത്? അങ്ങനെ പറയാൻ പറ്റില്ല. ആ ഒരു യാത്ര ചെയ്തപ്പോ എനിക്ക് എന്താ പറയാ, എന്തോ ഒരു എന്താ പറയാ, ഞാൻ ആദ്യം കാര്യം ശ്രദ്ധിക്കുന്നു, ഇതുവരെ ചെയ്ത യാത്രയിൽ നിന്നും ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു യാത്രയായിരുന്നു ഒറ്റയ്ക്കുള്ള. അതെ അതെ, കാരണം എല്ലാ കാര്യങ്ങളും എൻ്റെ ഒരു ഇത് ഞാൻ തീരുമാനിക്കുന്നു, എവിടെ പോകണം, എന്ത് ചെയ്യുന്നുള്ളത്. അപ്പൊ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നീട് സാഹചര്യങ്ങൾ കുറവായതുകൊണ്ടാണ് ഞാൻ കൂട്ടുകാരൊത്ത് പിന്നെ യാത്ര ചെയ്തോണ്ട്. പക്ഷെ പിന്നെ കുറച്ച് നാളം കഴിഞ്ഞ് കോഴ്സ് ആ ഏവിയേഷൻ എല്ലാം കഴിഞ്ഞ് ലോക്ക്ഡൗൺ ആയി ആ ടൈമിൽ. അത് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ലോക്ക്ഡൌൺ ഒന്ന് ഓക്കെ ആയി മാറിയപ്പോഴാണ് യാത്ര ചെയ്തു തുടങ്ങി. ഇവിടെ കേരളത്തിലെല്ലാം സെക്കൻഡ് ലോക്ക്ഡൗൺ വന്ന സമയത്ത് ഞാൻ നോർത്ത് ഈസ്റ്റ് ഒക്കെ യാത്രകൾ കണ്ടിന്യൂ തന്നെ ആയിരുന്നു. ഇപ്പം ഇതുവരെയും കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. കൂടുതലും പ്രിഫർ ചെയ്യുന്നത് സോളോ യാത്ര തന്നെയാണ് അല്ലേ? ഒന്നില്ലെങ്കിൽ സോളോ, അല്ലെങ്കിൽ എൻ്റെ സെയിം മൈൻഡ്, അല്ലെങ്കിൽ ആ ഒരു നമ്മൾക്ക് ഭയങ്കര ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ഒരു കമ്പാനിയൻ, അത് ഗേളോ ബോയോ ആരായാലും ഒരു ഒരാൾ മാത്രം, അതായത് നമ്മൾ രണ്ടുപേരും യാത്ര ചെയ്യുന്നത്, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. സോളോയിലുള്ള ആ ഒരു
സെയിം ഇത് തന്നെയാണ് രണ്ടുപേര് യാത്ര ചെയ്യുമ്പോൾ. പിന്നെ എന്താ പറയുക, ആ ഒരാൾക്ക് എൻ്റെ ആ ഒരു കമ്പാനിയന് നമ്മൾ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ വീടുകളിൽ താമസിക്കാനൊന്നും ഇൻട്രസ്റ്റിംഗ് അല്ല, അത് ഇഷ്ടമല്ല, റൂമെടുത്ത് താമസിക്കാൻ, അങ്ങനെ ഇത്രയും കൂടെ വ്യത്യസ്ത വൈബാണെങ്കിൽ ഞാൻ ഒട്ടും എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ നിൽക്കാറില്ല. ഞാൻ പറയും എനിക്ക് ഓക്കെ അല്ല എന്ന് പറയും. പക്ഷെ അല്ലാത്ത നമ്മളുടെ ഏകദേശം ഒരേ വൈബാണെങ്കിൽ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടാവും. അപ്പൊ നമുക്കൊരു ട്രാവൽ പാർട്ട്ണർ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങൾ ഇതാക്കാം. പിന്നെ എന്താ പറയാ, പല സ്ഥലങ്ങളിലും നമുക്ക് ഇപ്പൊ ക്യാഷിന്റെ ഒരു ഇത് വരുമ്പോൾ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത്, അതെ, അങ്ങനെയുള്ള ഒരുപാട് യൂസ് ഉണ്ട്. പക്ഷെ എന്നാലും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു രീതിയിൽ അഡ്വഞ്ചർ ആണെങ്കിലും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആണെങ്കിലും കൂടുതൽ മോശമാണെങ്കിലും നല്ലതാണെങ്കിലും കൂടുതൽ ഉണ്ടാവുന്നത് ഒരു പെൺകുട്ടി ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴാണ്. അത് കൂടുതൽ എന്താ പറയാ, എനിക്ക് തന്നെ ഒരു എക്സൈറ്റ്മെന്റ് കൂടുതലായിരിക്കും, എന്താണ് ഉണ്ടാവുന്നത്, നെക്സ്റ്റ് നാളെ എന്തുണ്ടാവും, അല്ലെങ്കിൽ ആളുകൾ എന്നെ ട്രീറ്റ് ചെയ്യുന്നത് കാണുമ്പോ എനിക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലാണ്. അതെ അതെ, പ്രൗഡ് ഫീൽ ഒക്കെ വരുമായിരിക്കും ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ട്. അത് ഇതിപ്പോ ആദ്യമൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, പിന്നെ അതെനിക്ക് ഡെയിലി കോമൺ ആയി കേട്ടിട്ട്, അതായത് അവർക്ക് എല്ലാം, അപ്പൊ ഓരോ സ്ഥലത്ത് ഞാൻ താമസിക്കുമ്പോ ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ സെയിം ആണ്, പക്ഷെ ഞാൻ കാണുന്ന ആളുകൾക്ക് എന്നെ കാണുന്ന ആ ഒരു ദിവസം 2 ഡേയ്സ് കാണുന്നു, പിന്നെ ഞാൻ വേറെ രാജ്യത്തും വേറെ ഡിവിഷനിലേക്കും പോകുന്നു, അപ്പോൾ പുതിയ പുതിയ ആളുകളല്ലേ എന്നെ കാണുന്നത്. അപ്പൊ ഞാൻ ഈ സൈക്കിളിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ ഔട്ട്ഫിറ്റ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ, ഹെൽമെറ്റും ഇതെല്ലാം വെച്ച്. അപ്പത്തന്നെ ആളുകൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഭയങ്കര ഹോസ്പിറ്റാലിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവർക്ക് വിശ്വാസമില്ല എവിടേക്കാണ് പോകണമെന്ന് ചോദിച്ചാൽ, ജസ്റ്റ് ഒരു 50 കിലോമീറ്ററിൽ അപ്പുറം ഉള്ള സ്ഥലത്തേക്കാണെങ്കിൽ പോലും അവിടേക്കാന്ന് പറഞ്ഞാൽ ഈ സൈക്കിളിൽ 50 കിലോമീറ്റർ, ഇറ്റ്സ് വെരി ഫാർ എന്ന് പറയും. അപ്പൊ ഞാൻ പറയും അടുത്ത രാജ്യത്തേക്കും ഞാൻ പോകുന്നുണ്ടെന്ന്. വല്ലാതെ ക്ലോസ് ആയി ഞാൻ പറയും ഒരുപാട് രാജ്യങ്ങളിൽ ഞാൻ ഈ സൈക്കിളിൽ പ്ലാൻ ഉണ്ട്. അപ്പോൾ പലർക്കും അതിങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ പല സ്ഥലങ്ങളിലും എൻ്റെ പറയുക ഒരു ജസ്റ്റ് എന്നെ പറ്റി ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരാളാണെങ്കിലും എന്നെ കാണാൻ വേണ്ടിയൊക്കെ വരും, എന്നെ കാണാനപ്പുറം എൻ്റെ സൈക്കിളൊക്കെ കാണാൻ വരും, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആദ്യ യാത്ര ഗോവയിലാണ് പോയെന്ന് പറയുന്നു, അതും ഇതുപോലെ സൈക്കിളാണോ പോയത്? അല്ല അല്ല, ഞാന് പബ്ലിക് ട്രാൻസ്പോർട്ട് എടുത്തു, പിന്നെ കാണുന്ന വണ്ടികളിലൊക്കെ ലിഫ്റ്റ് അടിച്ച്, അതായത് ഒരു സിറ്റിയിൽ നിന്ന് മറ്റൊരു സിറ്റിയിലേക്ക് അങ്ങനെ യാത്ര ചെയ്തു. അങ്ങനെ ലിഫ്റ്റ് തരും ആൾക്കാര്? ലിഫ്റ്റ് തരും. ഞാൻ ഓൾറെഡി ഇപ്പൊ സൈക്ലിംഗിൽ ആക്ച്വലി ഞാൻ ബിഗിനർ ആണ്. ഞാൻ മുന്നേ ഏറ്റവും കൂടുതൽ ഞാൻ യാത്ര ചെയ്തിട്ടുള്ളത് ഹിച്ച്ഹൈക്ക് ചെയ്തിട്ടാണ്. ഞാൻ ഇന്ത്യയിൽ ഫുള്ളായിട്ടും ഞാൻ അതാണ് ചെയ്തത്. പിന്നെ അതെ, പിന്നെ ഞാന് എന്താ പറയാ, പുറത്തും തായ്ലൻഡ്, വിയറ്റ്നാം, കംബോഡിയ, ലാവോസ്, നേപ്പാൾ, ഇവിടേക്ക് ഞാന് ലിഫ്റ്റ് അടിച്ചാണ് ഞാൻ യാത്ര ചെയ്തിട്ടുള്ളത്. അതിപ്പോ സൈക്കിളിനും എക്സ്പെൻസും ഈ ഒരു പാർട്സ് ചേഞ്ച് ചെയ്യുന്നതിന്റെയും എന്തെങ്കിലും കംപ്ലൈന്റ് ആയാലൊക്കെ ഇപ്പൊ ചെറിയൊരു ഇതാണെങ്കിൽ പോലും അതിന് ഒരു മിനിമം ഒരു 5,000 ഒക്കെ, ചെറിയൊരു സ്ക്രൂ ഒക്കെ ആയിരിക്കും, അതിന് തന്നെ ഒരു 5,000 ഒക്കെ വരും. അപ്പൊ അതിൻ്റെതായ ചെറിയ എക്സ്പെൻസ് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വരുവാണെങ്കിൽ, അല്ലാതെ നമുക്ക് ഡെയിലി എക്സ്പെൻഡിച്ചർ വരില്ല. ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയാണ് ഈ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത്? അവര് അങ്ങനെ എന്നോട് അങ്ങനെ പോവണ്ട, അത് ചെയ്യണ്ട, അങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയാറില്ല. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ അത് ഞാൻ ചെയ്യുന്നു, അവരതിനെ സപ്പോർട്ട് ചെയ്യുന്നു വേണമെങ്കിൽ പറയാം. കാരണം എന്താണ്, അവർ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ അവര് എനിക്ക് ആക്ച്വലി എൻ്റെ കാര്യത്തിൽ ഒരുപാട് ഇന്റർഫിയർ ചെയ്യുന്നത് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാനെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, ഞാൻ അങ്ങനെ ആയിരിക്കും. അത് ഞാൻ അവരോട് പറയും, അവർക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അതെന്റെ കൂട്ടുകാരായാലും ഫാമിലി ആയാലും ഞാൻ അങ്ങനെയാണ്. എൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ, ട്രാവൽ ആയാലും വേറെ പേഴ്സണൽ കാര്യങ്ങളും എല്ലാം ഞാൻ മാത്രമാണ് ഡിസൈഡ് ചെയ്യുന്നത്. യാത്ര ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടോ? യാത്ര എന്ന് പറയുന്നത്, അത് ഞാൻ ചെയ്യുന്ന ഒരു യാത്ര എന്ന് പറയുന്നത് അതിൽ കൂടുതലും ഡിഫിക്കൽട്ടീസും എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ പലതരത്തിലും ഇപ്പം ഭക്ഷണമായാലും വെള്ളമായാലും, ഇപ്പൊ സൈക്കിൾ ചെയ്യുന്ന സമയത്ത് എത്തിയോപ്പിയയിലൊക്കെ ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് വിശന്നിട്ട് ഭക്ഷണം കിട്ടാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോൾ അവിടുന്ന് ഒരു 50 കിലോമീറ്റർ കഴിഞ്ഞാലാണ് കടകളൊക്കെ ഉള്ളൂ എന്നാണ് ഞാൻ എന്താ പറയുക, മാപ്പിൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയത്. അപ്പോൾ അവിടെയുള്ള ആൾക്കാരോട് ചോദിക്കുമ്പോൾ ഭാഷയും അവർക്ക് അധികം അറിയില്ല. അപ്പോൾ ഞാൻ കുറേ ചോദിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ടായില്ല. അപ്പോൾ ഞാനൊരു വീട്ടിലൊക്കെ പോയി ഫുഡൊക്കെ ചോദിച്ചു, പക്ഷെ അവർക്കേ ദാരിദ്ര്യമാണ്, അവരുടെ വീട്ടിലെ ഭക്ഷണം ഇല്ല. അതെ അതെ, അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ വരും. അപ്പോ അതൊക്കെ ഞാൻ നേരിട്ടും അനുഭവിച്ചും അറിയാനാണ് ഞാൻ യാത്ര ചെയ്യുന്നത് തന്നെ. ആ ഒരു
യാത്രയിലുണ്ടാവുന്ന ഡിഫിക്കൽട്ടീസ് ഇല്ലേ, അത് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് പല കാര്യങ്ങളും. ഇനിയിപ്പോ ടെന്റൊക്കെ അടിക്കുന്ന സമയത്ത് ചൂടാണെങ്കിൽ നല്ല ചൂടായിരിക്കും, അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ടെന്റ് തുറന്നിടും, അപ്പൊ എന്താവും, കൊതു ഫുള്ള് കയറും. അപ്പൊ ഞാന് അങ്ങനെ വീണ്ടും ഞാനത് അടയ്ക്കും, അല്ലെങ്കിൽ ഞാൻ ഫുള്ള് പൊതച്ച് കിടക്കും തുറന്നിട്ടിട്ട്. അപ്പോഴും ചൂട് കൂടുതൽ തോന്നും, അപ്പൊ പൊതുപ്പ് മാറ്റും, ഇപ്പൊ ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ സ്ഥിരം ഉണ്ടാവും. അത് ആ ഒരു സിറ്റുവേഷൻ നടക്കുന്ന ടൈമിൽ ഭയങ്കര ഇറിറ്റേഷൻ ആണെങ്കിലും പിന്നീട് അത് ഓർക്കുമ്പോ ഒരു ത്രില്ലായിട്ട് തോന്നും. അപ്പൊ പിന്നെ അത് പിന്നെ സ്ഥിരമായി, എപ്പോഴെപ്പോഴും ആ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവും. പിന്നെ മഴ പെയ്യുന്ന സമയത്ത് വാട്ടർ പ്രൂഫ് ആണ് എന്റെ ടെന്റ്, എന്നാ പോലും അത് പല സ്ഥലത്തും ഞാനിങ്ങനെ കാട്ടിലൊക്കെ പോയി ടെന്റൊക്കെ അടിച്ചടിച്ച് ചെറിയ ടൈപ്പ് ചെടികളും ഉള്ള ഷാർപ്പായിട്ടുള്ള എഡ്ജസ് ഉള്ള ചെടികളൊക്കെ ഇങ്ങനെ കുത്തിക്കേറി ചെറിയ ചെറിയ ഹോൾസ് വന്നിട്ടുണ്ട്. ഇപ്പൊ അത് അത്യാവശ്യം വലിയ വലിയ ഹോൾസ് ആയിട്ടുണ്ട്. അപ്പോ മഴ പെയ്യുന്ന സമയത്ത് ഫുള്ളിങ്ങനെ ഞാൻ നല്ല ഉറക്കത്തിലായിരിക്കും, മഴ തന്നെ ചിലപ്പോ ഇത്രയ്ക്ക് വെള്ളം കയറും, അപ്പോഴാണ് ഞാൻ ഉണരണത്. അപ്പൊ പിന്നെ ഫുള്ള് നനഞ്ഞിട്ടുണ്ടാവും, ബാഗ്, സാധനങ്ങള്, ഫോണ്, ക്യാമറ, ഫോണും ക്യാമറ ഒക്കെ പിന്നെ വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് ടെൻഷൻ ഇല്ല. പക്ഷെ ബാക്കി ഈ വെള്ളം കയറുന്നവരെ കിടന്നുറങ്ങുമോ? ഉറങ്ങിപ്പോവും. അത് ആ കാലിൽ വന്നാലും ചിലപ്പോ ഡീപ്പ് സ്ലീപ്പ് ആണെങ്കിൽ അറിയില്ല, അങ്ങനെ സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ അതൊന്ന് ഉണക്കി എടുക്കാൻ പിറ്റേ ദിവസം മഴയാണെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. അതൊക്കെ ഇന്ത്യയിലാണ് കൂടുതലും ആ ഒരു ഇതുണ്ടായിട്ടുള്ളത്. അവിടെ മഴ പെയ്താലും കൊറേ നേരം ലാസ്റ്റ് ചെയ്യില്ല, പക്ഷെ പൊടിമഴ ഇങ്ങനെ ലാസ്റ്റ് ചെയ്യും. അങ്ങനെയാ ഇപ്പൊ പറഞ്ഞു കാട്ടിൽ പോയി ടെന്റ് അടിക്കും, അങ്ങനെ അവിടെ അവിടെ പലയിടത്തും ടെന്റ് അടിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ പറയുന്ന പോലെ യാത്ര സമയത്ത് ഒരുപാട് ഈ സ്റ്റേ ചെയ്യല് അങ്ങനെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല? ഞാൻ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം ഞാൻ അവോയ്ഡ് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ യാത്രയിൽ എനിക്ക് അറിയുന്ന ആളുകൾ, മലയാളീസോ അല്ലാത്ത ആളുകളൊക്കെ കണ്ടുമുട്ടാറുണ്ട്. അപ്പൊ അവരൊക്കെ പല സമയത്തും എനിക്ക് 5-star ഹോട്ടലൊക്കെ എടുത്ത് തന്നിട്ട് ഞാൻ അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഒരു കൂടുതൽ ഒരു 10-15 വട്ടം ഞാൻ അങ്ങനെയൊക്കെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ഒറ്റപ്പെട്ട ഫീലാണ്. അതായത് എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാവും, റൂമിൽ ലോണ്ടറി എല്ലാ ഇതും ഉണ്ടാവും. പക്ഷെ എന്നാൽ പോലും ഞാൻ അവിടെ ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞാൻ നേരെ താഴെ പോയിട്ട് ഞാൻ കഴിക്കണം. ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും അത് കോംപ്ലിമെന്ററി ആയിട്ടുണ്ടാവും, അവിടെ പോയി കഴിക്കുന്നു. ആരായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. പിന്നെ അവിടെ വരുന്ന ആളുകളൊക്കെ ഭയങ്കര ഒരു പ്രീമിയം ആളുകളായിരിക്കും, അപ്പൊ അവര് നമ്മളോട് ഇന്ററാക്ട് ചെയ്യാനും വരില്ല. അപ്പൊ ചെറിയൊരു സ്മൈൽ അത്രേ ഉള്ളൂ, അല്ലാതെ സംസാരിക്കില്ല. അപ്പൊ ഞാനെപ്പോഴും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നെങ്കിലും ഞാൻ എന്റെ കൂടെ എല്ലാവരും ഉണ്ടാവും. ഞാൻ ആ ഒരു സൈക്കിൾ ചെയ്യുന്ന ഒരു സമയത്താണ് ഞാൻ ഒറ്റയ്ക്കാവുന്നുള്ളൂ. എന്നാ പോലും റോട്ടിൽ കാണുന്നെങ്കിൽ എല്ലാവരോടും ഹായ് എന്ന് പറഞ്ഞ് സംസാരിച്ചപ്പോ എന്റെ അതെ വീഡിയോ കണ്ടാ മനസ്സിലാവും. പോണ വഴിയിൽ മൊത്തം ഞാൻ എല്ലാരും, ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആരും ഇല്ലെങ്കിൽ മാത്രം ഞാൻ അപ്പോഴും ഞാൻ വീഡിയോ എടുക്കില്ല. പക്ഷെ ഞാൻ തന്നെ പാട്ടൊക്കെ പാടി ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അതെ അങ്ങനെയാണ് ഞാൻ പോകുന്നത്. അപ്പൊ അത് അത് വല്ലാത്തൊരു ഫീലാണ് ആ ഒരു സൈക്കിൾ ചെയ്ത് ഇങ്ങനെ പോകുന്നത്. അതിങ്ങനെ സൈക്കിൾ ചെയ്ത് ടൂറിങ് ചെയ്യുന്ന ആളുകൾക്കാണ് ആ ഒരു ഫീല് മനസ്സിലാവുന്നത്. സൈക്ലിംഗ് എന്ന് പറയുന്നത് തന്നെ ഇപ്പം സാധാരണഗതിയിൽ കുറച്ച് ദൂരം ചവിട്ടി കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്, അയ്യോ നടുവേദന ഇല്ല. അത് ആദ്യമായിട്ട് ഓടിക്കുമ്പോഴാണ് അങ്ങനെ ഒരു ഇത് വരുന്നത്. നമ്മളെ ബോഡി യൂസ്ഡ് ആയി കഴിഞ്ഞാല് അങ്ങനെ അറിയില്ല. പിന്നെ പലരും ചോദിക്കും വെയിറ്റ് ഗെയിനും അത് തടി കുറയില്ലേ എന്നുള്ളത്. അപ്പോ അത് പക്ഷെ നമ്മളൊരു കാര്യം സ്ഥിരമായിട്ട് ചെയ്യുന്നതാണെങ്കിൽ അത് യൂസ്ഡ് ആവും. ഇപ്പോ ശ്രദ്ധിച്ചറിയാ, ചില ആളുകൾ രാവിലെ ഡെയിലി ഓടാൻ പോകുന്നുണ്ടാവും, പക്ഷെ അവരുടെ ആ സ്ട്രക്ചർ സെയിം വർഷങ്ങളായിട്ട് ഒരേപോലെ ഇരിക്കുന്നുണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ സെയിം ആയിട്ട് ഡെയിലി ഒരു റൊട്ടീൻ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബോഡി റിയാക്ട് ചെയ്യുന്നത് അത് ഓൾറെഡി നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ എക്സസൈസ് നമ്മൾ ഈ ജിമ്മിലൊക്കെ പോകുന്ന നാട്ടിലേ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്ന അതുകൊണ്ടാണ്. സെയിം ആയിട്ട് ജോഗിങ് ഒന്നും ചെയ്യാതെ കാലും ആപ്സ് അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അതുപോലെയാണ് സൈക്ലിങ്ങും, ഓൾറെഡി നമുക്കത് ഇതായിട്ടുണ്ടാവും. എന്നാലും ലോങ് ആയിട്ടൊക്കെ നമ്മൾ കുറെ പോകുമ്പോൾ ടയർഡ് ആവും, അങ്ങനെ ഒരു ക്ഷീണം ഉണ്ടാവും. പിന്നെ ടെറൈൻസ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കുമല്ലോ, ചിലപ്പോൾ ഓഫ് റോഡ് ആയിരിക്കും, അങ്ങനെ പല രീതി. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ബോഡി പെയിനും ടയർഡ് ഉണ്ടാവും. ഫുൾ ബോഡിയാണ് ടയർഡ് വരിക, ഒരു ഒരു പ്രത്യേക ഒരു പോർഷൻ അങ്ങനെയല്ല ടയർഡ് ഉണ്ടാവുക. ആദ്യം ചവിട്ടുമ്പോഴാണ് നമ്മളുടെ ബാക്കും കയ്യ് കാലിന്റെ മസിൽസ് ഒക്കെ ഭയങ്കര പെയിൻ ആയിരിക്കും. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല. പിന്നെ സൈക്കിൾ ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ പാഡ് ഇടും, അപ്പൊ അത് ലോങ് ഒരു ജെൽ ടൈപ്പ് ഒരു പാഡ് ഉണ്ട്. അപ്പൊ അത് ഇട്ട് കഴിയുമ്പോൾ സൈക്കിൾ ചെയ്യാൻ ഭയങ്കര കംഫർട്ടാണ്. പക്ഷെ അല്ലാതെ റെസ്റ്റ് ഒക്കെ എടുക്കൂലേ, സൈക്കിൾ ചെയ്തിട്ട് ചിലപ്പോൾ ഒരു 30 km കഴിയുമ്പോൾ ഞാൻ ഒരു 3 മണിക്കൂറൊക്കെ റെസ്റ്റ് എടുക്കും. കാരണം സൈക്ലിംഗ് ഇങ്ങനെ കണ്ടിന്യൂ
കണ്ടിന്യൂസ് ആയി പോകുന്ന ടൈമിൽ മോർണിംഗ് ഒരു 8 മണിക്ക് മുന്നേ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വൈകുന്നേരം ഒരു 7 മണിക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ അത്രയും അവേഴ്സ് സൈക്കിൾ ചെയ്യുള്ളൂ എന്നാൽ ഞാൻ അവിടെ എത്തും. ആ ഒരു 100 കിലോമീറ്ററിനുള്ളിലാണ് ഞാൻ പോകുള്ളത്. ചിലപ്പോ 50 ആയിരിക്കും, ചിലപ്പോ അധികം ഒരു 60-70 ആണ് ഞാൻ പോകുന്നത്. അതെ, ഒരു അധികം 60 ആയിരിക്കും. കാരണം എനിക്ക് വ്ലോഗ് എടുക്കണം, പിന്നെ ഞാൻ റെസ്റ്റ് എടുക്കുന്നു, ഞാൻ പിന്നെ ഇപ്പൊ ഒരു പോകുന്നതിന് വഴിക്ക് തന്നെ ഒരു വില്ലേജ് കണ്ടാൽ ഞാൻ അവിടെ പോയി വീഡിയോ ഒക്കെ എടുത്ത് അവിടെ സ്പെൻഡ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു റെസ്റ്റ്, എന്റെ ബോഡിക്ക് ടയേർഡ് ആവാൻ പാടില്ല. അപ്പൊ പെട്ടെന്ന് നമുക്ക് മടുത്തവും ഈ ഒരു ഡെയിലി ഇത്രയും ഇങ്ങനെ സൈക്ലിംഗ് ആ ഒരു ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അതിനൊത്തിരി സ്ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്ട്രെസ്സൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഞാൻ അങ്ങനെ ചെയ്യില്ല. പിന്നെ സിറ്റിയിലൊക്കെ എത്തുന്ന സമയത്ത് സൈക്കിള് ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ ലിഫ്റ്റ് അടിച്ചൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യും. വേറെ റൂട്ടാണെങ്കിലും, അതായത് ഞാനിപ്പോൾ അടുത്ത രാജ്യത്തേക്ക് പോകുന്ന റൂട്ട് വേറെ ഇത് വേറെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അത് ഇതാക്കിയിട്ട് ഞാൻ പിന്നെ സൈക്കിൾ അവിടെ വെച്ചിട്ട് തിരിച്ച് അവിടെ വന്നിട്ട് പിന്നെ സൈക്കിൾ എടുത്ത് പോകും. അങ്ങനെ ചെയ്യും. അല്ലാതെ പിന്നെ സിറ്റിയൊക്കെ റഷായിട്ടുള്ള ഒരു ക്യാപിറ്റൽ സിറ്റിയിലൊക്കെ റഷ് ആണെന്നുണ്ടെങ്കിൽ അറിയുന്ന ഒരുപാട് ഇന്ത്യൻസ് മലയാളീസും ഒക്കെ ഉണ്ടെങ്കിൽ, അതെ, അവര് കാറിലൊക്കെ ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഒരുമിച്ച് അവരെന്റെ കൂടെ ട്രാവൽ ചെയ്യാന്നുള്ള രീതിയിൽ ചിലപ്പോൾ 2-3 ഡേയ്സ് ഒക്കെ കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് തിരിച്ചു വരും. അങ്ങനെയാണ് കൂടുതലും ചെയ്യുന്നത്. സിറ്റിയിൽ എത്തുമ്പോൾ ഒരു ബ്രേക്ക് പോലെയാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എവറി ഡേ 100 കിലോമീറ്റർ പോകുന്നില്ലല്ലോ. അപ്പോൾ ബോഡിക്ക് ഓൾറെഡി ഒരു റെസ്റ്റ് ആവും. പക്ഷെ ഒരു 2 വീക്സ് ഒക്കെ സൈക്കിൾ ചെയ്തില്ലേ പോലും പിന്നീട് സൈക്കിൾ ചെയ്താലും ബോഡിയിൽ അങ്ങനെ പെയിൻ ഒന്നും വരില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ 1 മന്തിൽ കൂടുതലായിട്ട് സൈക്കിൾ ചെയ്തിട്ടില്ല. 3 വീക്സ് ആയിട്ട് ഞാൻ അവിടെ ഓൾറെഡി വയ്യാതെ ഹോസ്പിറ്റലും ഒക്കെ ആയിരുന്നു. ഞാനൊരു വ്ലോഗിൽ, അതെ, സൈക്ലിംഗ് സ്റ്റാർട്ട് നോക്കിയായിട്ടും വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോഴും വീണ്ടും വയ്യാതായി. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ കംപ്ലീറ്റ്ലി സൈക്കിൾ അവിടെ വെച്ചിട്ട് റെസ്റ്റ് ആയിരുന്നു. അപ്പൊ മെന്റലി ഒക്കെ ഒന്ന് വീക്ക് ആയപ്പോഴാണ് ഒന്നൊരു ബ്രേക്ക് എടുത്ത് ഇങ്ങനെ വന്നത്. അപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒരു 1.5 ആഴ്ചയായി. അപ്പോ ഇപ്പോഴും സൈക്കിൾ ചെയ്തിട്ടില്ലല്ലോ. ഇനിയിപ്പൊ അവിടെ എത്തിയാലും, ഞാൻ ടാൻസാനിയയിലേക്കാണ് ഇപ്പൊ നാളെ പോവാണ്, അപ്പൊ പോയാലും അവിടെ എത്തിയതിനു ശേഷം ഇപ്പൊ കെനി, ഞാൻ യുഗാണ്ടേന്നാണ് വന്നത്. അപ്പോ യുഗാണ്ടേന്ന് ഞാൻ കെനിയയിലേക്ക് പാസലയച്ചു. അവിടുന്ന് അറിയുന്ന ഒരു ഫാമിലി ഉണ്ട്, അവരിനി അത് ടാൻസാനിയയിലേക്ക് പാസലയക്കണം. അപ്പൊ അതിനുള്ള ഒരു ടൈം എത്തിയിട്ട് പിന്നെ ഞാനിപ്പോ നാട്ടിൽ വന്നേ പിന്നെ ഞാൻ ആ ഒരു പ്ലാനൊക്കെ ഞാൻ മറന്നിരിക്കുകയാണ്. ഇവിടെ കുറച്ച് തിരക്കിലൊക്കെ ആയപ്പോ, അപ്പൊ അതുകൊണ്ട് ഇനി അവിടെ എത്തിയിട്ട് വേണം വീണ്ടും എവിടെയൊക്കെ പോകണം എങ്ങനെയൊക്കെയാന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്യുന്ന അവിടെ എത്തിയിട്ടായിരിക്കും. മുന്നോട്ട് പോകുന്ന ഓരോ സാഹചര്യത്തിലും, ഇപ്പൊ യാത്രകൾ ചെയ്യുന്ന ഓരോ സാഹചര്യത്തിലും എന്തെങ്കിലും ഒരു മനസ്സിനെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ എത്തിയപ്പോ എന്റെ മനസ്സിൽ നിന്ന് ആ ഒരു ഇൻസിഡന്റ് കേട്ടിട്ട് എനിക്ക് എന്റെ കണ്ണിങ്ങനെ നിറഞ്ഞ്, എനിക്കിങ്ങനെ എന്തോ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അതായത് എത്തിയോപ്യയില് ഒരു ഗ്രാമത്തിൽ ഞാനിങ്ങനെ താമസിക്കുമായിരുന്നു. അപ്പൊ അവരുടെ അടുത്ത് ഞാനിങ്ങനെ സംസാരിക്കുവാണ്. കുറെ ആളുകളുണ്ട്, അതിലൊരാൾക്ക് മാത്രം ഇംഗ്ലീഷ് അറിയും. അപ്പൊ ഇവര് പറയുന്ന കഥ ആൾ എനിക്കിങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിൽ പറഞ്ഞുതരും. അങ്ങനെയാണ്. അപ്പോ അവിടെ ഒരു വില്ലേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കുട്ടി ജനിച്ച സമയത്ത്, അപ്പോ കൊച്ചിന്റെ പല്ല് നമ്മൾ വളരുമ്പോ പല്ല് വരുമല്ലോ, അപ്പൊ ഈ താഴത്തെ പല്ല് അവർക്ക് ആദ്യം വരണം. താഴത്തെ പല്ല്, ആ റോയില് ആദ്യം പല്ലാണ് വരേണ്ടത്. അല്ലാതെ മുകളിൽ നിന്നെങ്ങാനും സ്റ്റാർട്ടിങ് ഫസ്റ്റ് പല്ല് വന്നു കഴിഞ്ഞാല് ആ കുട്ടി ആ വീടിന്റെ ശാപമാണ്. ആ ഒരു ഗ്രാമത്തിന് തന്നെ അതൊരു ആ കൊച്ചൊരു നെഗറ്റീവ് എനർജി എന്നുള്ള രീതിയിലാണ് അവർ കാണുന്നത്. അപ്പോ അവരൊരു അവർക്കൊരു മൗണ്ടെയിൻ ഉണ്ട്, അവർ ആ മൗണ്ടെയിന്റെ മുകളിൽ പോയിട്ട് ആ കൊച്ചിനെ എറിഞ്ഞ് കൊന്നു കളയും. അപ്പൊ അത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര, ഞാൻ വിശ്വസിച്ചതേയില്ല. ഞാൻ വീണ്ടും വീണ്ടും അവിടെ അന്വേഷിച്ച് കൊറേ കാര്യങ്ങൾ നോക്കി. അപ്പോ എനിക്ക് തന്നെ പേടിയായി, ആ മലയെല്ലാം കാണിക്കാൻ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കത് നമുക്ക് കാണാൻ പോലും പറ്റില്ല. ലൈക് ആ മലേന്റെ മുകളിൽ നിന്ന് താഴത്തോട്ട് ഒരു ഇതുമില്ല, ഒരു കാട് പോലെ ഒരു സ്ഥലമാണ്. അപ്പൊ എത്രയോ ആയിരക്കണക്കിന് കുട്ടികളെ അങ്ങനെ അങ്ങനെ കൊന്നു കളഞ്ഞിട്ട്. അത് ഈ ഒരു റീസൺ മാത്രമല്ല, പല റീസണിലും കൊച്ചുങ്ങൾ എന്തെങ്കിലും ഒരു, കൊച്ചുങ്ങൾ ഒരു തെറ്റും ചെയ്യുന്നില്ല, ജനിക്കുന്ന കുട്ടികൾ അപ്പൊ തന്നെ എന്ത് തെറ്റിയാനോ. പക്ഷെ അവരുടെ റിലീജിയസ് ആയിട്ടുള്ളതോ അതിനെതിരായിട്ട് അവരുടെ എന്താ പറയാ, ഫിസിക്കലി അവർക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാല് അവര് കൊച്ചിനെ കൊന്നു കളയും. അതിൽ ഏറ്റവും കൂടുതൽ ആ ഒരു അമ്മയ്ക്കായിരിക്കും അറ്റാച്ച്മെന്റ് ഉണ്ടാവാം, അവര് ഭയങ്കര കരച്ചിലായിരിക്കും. പക്ഷെ അവർക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല, അത് കൊച്ചിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ആചാരം. അതെ, അത് അവരുടെ ഒരു ആചാരം, അന്ധവിശ്വാസം, എന്താ പറയാ, അത് ഭയങ്കര ക്രൂവലായിട്ടുള്ള ഒരു ആ ഒരു റിലീജിയസ് ആ ഒരു തോട്ടാണ് അവരുടെ. അപ്പൊ അത് എനിക്ക് ഭയങ്കര ക്രൂവലായിട്ടും തോന്നി. എനിക്ക് ദേഷ്യവും വന്നു, വിഷമവും ആയി, ഒന്നും പറയാനും പറ്റാത്ത സാഹചര്യം. ഞാനൊക്കെ പോയി അഭിപ്രായം പറയാൻ വന്ന തിരിച്ചു ഇവിടെ അഭിപ്രായം പറയാൻ ഞാൻ ഉണ്ടാവൂല. അതാണ് അവിടുത്തെ ഒരു സിറ്റുവേഷൻ. അപ്പോ അപ്പൊ ഞാൻ ആക്ച്വലി ഞാൻ താമസിക്കുന്ന ഒരു വീടുണ്ട്, ഒരു ലോക്കൽ ആളുടെ വീട്ടിലാ ഇംഗ്ലീഷ് അറിയുന്നത്. പുള്ളിക്കാരനോട് ഞാൻ ചോദിച്ചു, നിറയെ പിള്ളേരാണ് അവിടെ, അപ്പൊ ഒരു അമ്മ അച്ഛൻ അങ്ങനെയൊന്നും കാണുന്നില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്താണ്, ഇതൊക്കെ ആരാ നിന്റെ? അപ്പൊ അമ്മ എന്റെ പിള്ളേരാണ്.
അപ്പൊ എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചാ അപ്പൊ 29 വയസ്സെന്ന് പറഞ്ഞ ആള്. 29 വയസ്സിൽ ഇത്രയും പിള്ളേർ എങ്ങനെ, ഇത്രയും പ്രായമുള്ള പിള്ളേർ എങ്ങനെ വന്നു? ഇപ്പൊ 12 വയസ്സിൽ കൊച്ചായാൽ തന്നെ അതിൽ കൂടുതൽ ഏജുള്ളവരുണ്ട്. അപ്പോഴാണ് ആളാദ്യമൊന്നും പറഞ്ഞ ചിരിച്ചു, അത്രേ പറഞ്ഞു. ഞാൻ ആ വീട്ടിൽ ഏകദേശം 9 ദിവസം താമസിച്ചു. അപ്പോ 2-3 ദിവസം കഴിഞ്ഞപ്പോ നമ്മള് ക്ലോസ് ആയി, ഫാമിലി പോലെ ആയി. അപ്പോഴാണ് ആൾ ഓരോ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടായി. ഒരു കൊച്ചിനെ ഇങ്ങനെ കളയാൻ വന്ന കൊച്ചിനെ ഒരു ഗ്രാമത്തിൽ ഇങ്ങനെ അറിവ് കിട്ടിയപ്പോ തന്നെ ആള് പോയിട്ട് പിക്ക് ചെയ്ത് കൊടുന്നു. എന്നിട്ട് കേസൊക്കെ ആയി, പ്രശ്നങ്ങൾ വന്നു. കൊച്ചിനെ തിരിച്ചു തരണം എന്ന് പറഞ്ഞു. തിരിച്ചു തന്നു കഴിഞ്ഞാൽ കൊച്ചിനെ കൊല്ലാനാ, വേറൊന്നിനല്ല. അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് ആള് ഫേക്ക് ആയിട്ട് ഇത് എന്റെ കൊച്ചാണെന്നുള്ള രീതിയിൽ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു വൈഫിനെയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല ആള്. അപ്പോ ഫേക്ക് ആയിട്ടൊരു രജിസ്റ്റർ ഇതൊക്കെ ചെയ്ത് എന്തൊക്കെയോ ചെയ്തിട്ടൊക്കെയാണ് ആള് അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട്. ശരിക്കും ആൾക്ക് 2 പിള്ളേരുണ്ട് ആളുടെ ഇതില്. പക്ഷെ അല്ലാത്ത അവിടെ കൊറേ ആളുകളുണ്ട്. അതെന്ന് പറഞ്ഞാൽ ആരെങ്കിലൊക്കെ വീട്ടുകാർ ഉപേക്ഷിക്കുന്നത് വയസ്സ ചെറുപ്പത്തിലല്ല, അല്ലാതെ എന്തെങ്കിലും വലുതാവുമ്പോ പൈസ ഇല്ലാണ്ടൊക്കെ ഒരു നേരത്തെ ഭക്ഷണം ഒന്നും കഴിക്കാൻ ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അവര് പുറത്താക്കും. വീടെന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും. അപ്പൊ അങ്ങനെ പുറത്താക്കും. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ആളല്ല, ആളുടെ മദർ ഉണ്ട്, ആ ഒരു നല്ലൊരു സ്ത്രീയാണ്. അവരിങ്ങനെ ഒരുപാട് പേരെ, അവർക്ക് കൃഷിയും കാര്യങ്ങളൊക്കെ ഒരുപാട് ഏക്കർ കണക്കിനുണ്ട്. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊക്കെ ഒരു മാർക്കറ്റിൽ കൊണ്ട് വിറ്റിട്ട് കിട്ടുന്നതിലൊക്കെ പഠിപ്പിക്കാറുണ്ട് ആളുകളെ. അതെ, ആളുകളെ പഠിപ്പിക്കും എല്ലാരും. ആ ഒന്ന് ആലോചിക്കണം, ആ സെയിം വില്ലേജിൽ തന്നെയാണ് അതും നടക്കുന്നത്, ഇതും നടക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ അരുണിമ ഈ പറഞ്ഞ ഒരു ഇത് വെച്ചിട്ട് നോക്കുന്നത് എനിക്ക് വിദ്യാഭ്യാസത്തിന്റെ കുറവ്, അറിവില്ലായ്മയുടെ കുറവും അതൊക്കെ. ആക്ച്വലി ഞാൻ നിൽക്കുന്ന ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു എന്താ പറയാ, ബോർഡർ ഏരിയ ആണ്. സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 500 കിലോമീറ്റർ മാറിയാണ് സിറ്റിയിൽ. ആ മാത്രമാണ് ആളുകൾക്ക് കുറച്ച് വിദ്യാഭ്യാസവും ഇതൊക്കെ ഉള്ളു. ഇവിടെ അങ്ങനെ സ്കൂളിൽ അവരുടെ വേഷവും അവരുടെ കംപ്ലീറ്റ്ലി അവരുടെ കാര്യങ്ങളെല്ലാം ഡിഫറെന്റ്. എനിക്ക് പുതിയ വെറൈറ്റി ഫുഡ്സ് എല്ലാം ട്രൈ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ നാവിന് പുതിയ രുചികൾ തേടിയുള്ള ഒരു യാത്രയും കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വെറൈറ്റി ഫുഡ് ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇഷ്ടപ്പെട്ട് നമ്മള് എന്തെങ്കിലും ട്രൈ ചെയ്യുന്ന സമയത്ത് ദൈവമേ ഇത് വേണ്ടിയിരുന്നില്ല അങ്ങനെ തോന്നിയിരുന്നു? അത് ഒരുവട്ടം അവിടെ, ഒരുവട്ടമല്ല 2-3 വട്ടം ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ബീഫും മട്ടണൊക്കെ അവര് ഒട്ടും കുക്ക് ചെയ്യില്ല. എനിക്കാണെങ്കിൽ ജസ്റ്റ് ബോയിൽ ചെയ്യുള്ളൂ. അതില് ഉപ്പോ ഇട്ടാലായി, ജസ്റ്റ് ഒരു ഉപ്പ് ഇട്ടാലായി, വേറെ ഒരു സ്പൈസസ് ഇടൂല. അപ്പൊ ആ സമയത്ത് ഞാനത് വായിലിട്ടിട്ട് ചിലപ്പോ എല്ലാരും ഇരിക്കുമായിരിക്കും. അത് റബ്ബർ പോലെ ഇരിക്കും. ഇതെങ്ങനെ തുപ്പും? ഇതിപ്പോ എങ്ങനെ ഇറക്കും? ഇറങ്ങുന്നും ഇല്ല, തുപ്പാനും പറ്റുന്നില്ല. ഇട്ട് പോകുന്നത് എന്നിട്ട് നൈസായിട്ട് എന്തെങ്കിലും ഒരു വാഷ്റൂം പോണെന്നോ എന്തെങ്കിലും കഫ് വന്നോന്ന് പറഞ്ഞിട്ട് ഞാൻ തുപ്പിക്കളഞ്ഞ ആ ഒരു സിറ്റുവേഷൻ. ചിലപ്പോ അവരുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ അവർക്കത് ശീലമാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പക്ഷെ അത് ഇറങ്ങില്ല. എനിക്ക് കേരളത്തിൽ തന്നെ ഇപ്പൊ ബീഫൊക്കെ സോഫ്റ്റ് അല്ലെങ്കിൽ എനിക്ക് കഴിക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അത് മാത്രം എനിക്ക്. പിന്നെ അവിടെ ഭയങ്കര റോ മീറ്റ് അവരുടെ സ്പെഷ്യൽ ഫുഡാണ്. ഞാൻ ചില വീടുകളിൽ പോകുമ്പോ അവരെനിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഈ റോ മീറ്റ് കൊടുന്നരും. ഞാൻ പറയോ അത് ഞാൻ കഴിക്കൂല, അതെന്താ കഴിക്കാത്തത്? അതായത് അപ്പൊ അവര് ഞാനിങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ കഴിച്ചില്ലെങ്കിൽ ഞാൻ കഴിക്കില്ല. എനിക്ക് അതെന്തോ റോ മീറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി റോ ആണ്. അതെ, ഒരു സോസോ ഒന്നുമില്ല, റെഡ് കളറുള്ള ആ ഒരു മീറ്റ് നമ്മള് കടയിൽ നിന്ന് വാങ്ങി അതങ്ങനെയാ കഴിക്കുന്നത്. അങ്ങനെയാ കഴിക്കുന്നത്. ഇത് ഞാൻ ലൈവായിട്ട് കാണുമ്പോഴുള്ള എന്റെ ഒരു ഇത് ആലോചിച്ചു. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോ ഞാൻ പറഞ്ഞു കഴിക്കില്ല. അവരെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഫെസ്റ്റിവൽസിനും കല്യാണത്തിനൊക്കെ ആ ഒരു ബ്രൈഡും ഗ്രൂമും ഒക്കെ പരസ്പരം കൊടുക്കുന്നൊക്കെ ആ ഒരു ഇതാണ്. അവരുടെ ഒരു സ്പെഷ്യൽ ഫുഡായിട്ടാണ് അത്. അപ്പൊ അതെന്നെ കൊണ്ട് കഴിക്കാൻ പറ്റാറില്ല. അപ്പൊ കഴിക്കാൻ പറ്റാത്ത ഫുഡൊക്കെ അതേ ഉള്ളൂ. പക്ഷെ അല്ലാത്ത കാര്യങ്ങളൊക്കെ എല്ലാം എനിക്ക് പൊതുവെ കോണ്ടിനൽ ഫുഡ്സും അങ്ങനെ സ്പൈസസ് ഇല്ലാത്ത ഫുഡ്സും ഇഷ്ടമാണ്. കൂടുതൽ സ്പൈസി ഫുഡ്സ് ഇഷ്ടം. എന്നാൽ പോലും എന്താ അവിടെ ഉഗാലി പോഷോ എന്നൊക്കെ പറഞ്ഞ കൊറേ ഫുഡ്സ് ഉണ്ട്. ഇത് എത്യോപ്യയിലും കെനിയയിലൊക്കെ അവരുടെ സ്റ്റേപ്പിൾ ഫുഡാണ്. മെയ്സ് ഫ്ലോർ വെച്ചുണ്ടാക്കുന്നതാണ്. അത് മെയ്സ് ഫ്ലോറിൽ ചുമ്മാ തിളപ്പിച്ച വെള്ളത്തിൽ ആ ഒരു ഫ്ലോർ ഇട്ടിട്ട് ഇളക്കും. നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കൂലേ, പക്ഷെ ഉപ്പുമാവിൽ നമ്മൾ ഓയിലിടും, കടുകിടും, വെജിറ്റബിൾസ് ഇടും, ഇതൊന്നും ഇല്ല. അതേപോലെ തന്നെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോ അത് കട്ട പിടിക്കില്ലേ പെട്ടെന്ന്, അതേപോലെ തന്നെ ഇത്. പക്ഷെ ഇത് ഓൾറെഡി അവര് കട്ട പോലെ ആക്കിയിട്ട് ഒരു ഷേപ്പ് ഒക്കെ ആക്കി ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യും പോലെ ഇങ്ങനെ. ഞാൻ എപ്പോഴും അതിങ്ങനെ, എനിക്ക് ഭയങ്കര ഇഷ്ടം അതിങ്ങനെ കട്ട് ചെയ്യാനൊക്കെ. അതാ കഴിക്കും. അതിന്റെ കൂടെ കറികള്, ചിക്കൻ കഴിക്കുന്നത് വളരെ കുറവാ. അല്ലാതെ ബീഫോ അല്ലെങ്കിൽ ചിക്കൻ അവര് കഴിക്കുന്നത് അങ്ങനെ ഗ്രില്ല് ചെയ്തിട്ടാണ് കഴിക്കുക. കറി ആയിട്ട് നമ്മളെ പോലെ അങ്ങനെ കഴിക്കില്ല, കാരണം അവരങ്ങനെ സ്പൈസസ് ഒന്നും ഇടുന്നില്ലല്ലോ. അതുകൊണ്ടായിരിക്കും ഗ്രില്ലൊക്കെ ചെയ്യുമ്പോ മട്ടനൊക്കെ പ്യുവർ ആയിട്ട് അങ്ങ് ചുമ്മാ അതങ്ങ് ഇതാക്കും. പക്ഷെ നല്ല ടേസ്റ്റ് ആണ്.
സോൾട്ട് അവർ സെപ്പറേറ്റ് തരും, നമുക്ക് വേണമെങ്കിൽ സ്പ്രിങ്കിൾ ചെയ്ത് ഇടാം. ആ ഒരു എന്താ പറയുക, നെയ്യ് ഉണ്ടല്ലോ, ആ ഒരു മട്ടൻ്റെ നെയ്യിൻ്റെ ആ ഒരു ടേസ്റ്റും രുചിയൊക്കെ കിട്ടും. സത്യം പറഞ്ഞാൽ മട്ടനൊക്കെ ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് കെനിയിലെത്തി അത് കഴിക്കും. ഇവിടെ എല്ലാത്തിനും ഒരേ ഒരു ഫീലാണ് തോന്നുന്നത്, ചെറിയൊരു ഡിഫറൻസേ തോന്നുള്ളൂ. കാരണം നമ്മൾ എല്ലാത്തിനും കുരുമുളക് ഇടും, മുളക് പൊടി ഇടും, മഞ്ഞപ്പൊടി ഇടും, അല്ലെ, ആ ഒരു മസാല കൂട്ട് ബീഫിനായാലും മട്ടനായാലും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഈവൻ ചിക്കൻ കറി ആണെങ്കിലും ഒക്കെ അങ്ങനെയുള്ള നമ്മള് എന്താ പറയാ, മീറ്റ് ഒക്കെ കഴിക്കുമ്പോ സിമിലർ ആയിട്ടാണ് നമ്മള് കുക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ ചെല്ലുമ്പോ ബീഫിന് വേറെ ടേസ്റ്റ് തന്നെയാ, മട്ടന് വേറെ തന്നെ ടേസ്റ്റാണ്. കാരണം അത് റോ ആയിട്ടല്ലേ കഴിക്കുന്നത്. അതെ അതെ, കാരണം അത് പ്രോപ്പർ ആയിട്ട് അവർ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഗ്രിൽ ചെയ്യും. ഗ്രിൽ ചെയ്യുമ്പോ ആ ഒരു ഫാറ്റില് വരുന്ന ആ ഒരു ഓയിലും ആ ഒരു ഇങ്ങനെ വരുമ്പോ അതിനൊക്കെ ഒരു സ്മെല്ലും ടേസ്റ്റ് ഉണ്ട്. അപ്പൊ അതൊക്കെ നൈസായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ എന്തെന്ന് വെച്ചാൽ അവരധികം കുക്ക് ചെയ്യില്ല, പക്ഷെ അത്യാവശ്യം കുക്ക് ചെയ്യും. അപ്പൊ ഞാൻ പറയും അതൊന്നുകൂടെ കുക്ക് ചെയ്യണം, അതെ ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കുമെന്ന് പറയും. അപ്പൊ അങ്ങനെ അവര് സോഫ്റ്റ് ആക്കി എടുക്കും. അങ്ങനെയാ ചെയ്യാം. പിന്നെ ഞാൻ തന്നെ ചില കടയിൽ പോയിട്ട് ഈ ഒരു ബീഫ് തന്നെ എനിക്ക് ഇങ്ങനെ ഹാർഡ് അലിത്തല്ലേ കിട്ടുള്ളൂ. അപ്പൊ ഞാൻ എന്താ വെച്ചാ അവരോട് അത് പറയും, ഭയങ്കരമായിട്ട് കട്ട് ചെയ്യാൻ പറയും, ചെറുതാക്കി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യാൻ പറയും. ഞാൻ തന്നെ കിച്ചണിൽ പെട്ടിയതൊക്കെ പറഞ്ഞവർ കാണിച്ചോളൂ. നമ്മൾ പറഞ്ഞ അവര് അതേപോലെ ചെയ്യും, ആ സെയിം റേറ്റിൽ തന്നെ നമുക്ക് കഴിക്കാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞാൻ കഴിച്ചു പോകുന്നത്.